പ്രമേയങ്ങൾ, സി കെ എസ് ശബരിനാഥൻ അവതരിപ്പിച്ച പ്രമേയം തുടർ ചർച്ച. 30 മിനിറ്റാണ് സമയം അനുവദിച്ചിട്ടുള്ളത്. അങ്ങേക്കല്ല, ഞാൻ മിതത്വം പാലിക്കുന്ന കെ എസ് ശബരിനാഥൻ 2017 മെയ് 19 പ്രമേയം അവതരിപ്പിച്ച് സംസാരിച്ചുവെങ്കിലും സഭ പിരിഞ്ഞതിനാൽ ചർച്ച പൂർത്തിയാക്കാനായിട്ടില്ല. ശ്രീ ശബരിനാഥന്റെ ചർച്ച തുടരുന്നതാണ്. ചർച്ച പ്രത്യേക ലിസ്റ്റ് പ്രകാരമാണ്. സർ, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് കഴിഞ്ഞ മെയ് 19 അനൌദ്യോഗിക പ്രമേയമായി ഞാൻ അവതരിപ്പിച്ചത്. IT അധിഷ്ഠിത തൊഴിൽ മേഖലകളിൽ പുതിയതായിട്ടുള്ള ആഗോള മാറ്റങ്ങളും ഈ തൊഴിൽ അസ്ഥിരതയും തൊഴിൽ സാധ്യതാക്കുറവും കാരണം നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ ചെറുപ്പക്കാർക്കുണ്ടാകുന്ന ആശങ്കകൾ പരിഹരിക്കുവാൻ കേന്ദ്ര സർക്കാരും കേരള സർക്കാരും ഇടപെടണം എന്നുള്ള ഒരു ആവശ്യമാണ് അന്ന് ഞാൻ ഉന്നയിച്ചത്. സമയക്കുറവ് മൂലം അന്ന് പൂർണ്ണമാക്കുവാൻ കഴിഞ്ഞില്ല. സർ, ഈ പ്രശ്നം ഞാൻ അവതരിപ്പിച്ച മെയ് 19 ശേഷം 2 മാസങ്ങൾ കഴിയുമ്പോഴും നമ്മൾ എല്ലാ ദിവസത്തെ പത്രം വായിക്കുമ്പോൾ ഇത് കൂടുതൽ സങ്കീർണമാവുകയാണ്. ഇന്ന് കേരളത്തിൽ ഉൾപ്പെടെ മലയാളികളായിട്ട് ഉൾപ്പെടെയുള്ള IT മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഏകദേശം 10,000-ത്തോളം ജീവനക്കാരെ നിഷ്ഠൂരമായി പിരിച്ചുവിടുന്ന ഒരവസ്ഥയാണ് ഇന്ന് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും IT മേഖലയിലും കണ്ടുകൊണ്ടിരിക്കുന്നത്. സർ, എന്തുകൊണ്ട് ഇങ്ങനെ വരുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും കേരളം പഠിക്കേണ്ട ഒരാവശ്യമുണ്ട്. സർ, ഈ 90-കൾക്ക് ശേഷമാണ് ഈ IT മേഖലയിൽ ഇത്രയധികം തൊഴിലവസരങ്ങൾ ഇന്ത്യയിൽ വന്നത്. 2007 1,500 എഞ്ചിനീയറിംഗ് കോളേജുകൾ മാത്രം ഉണ്ടായിരുന്നപ്പോൾ ഇന്ന് ഏകദേശം 3,300 എഞ്ചിനീയറിംഗ് കോളേജുകൾ ഇന്ത്യയിലൊട്ടാകെയുണ്ട്. കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കൂടിയിട്ടുള്ളതും എഞ്ചിനീയറിംഗ് കോളേജുകൾ തന്നെയാണ്. ഏകദേശം 150 ബില്യൺ IT ഡോളറിന്റെ IT എക്സ്പോർട്ട് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. 39 ലക്ഷം ജീവനക്കാരാണ് ഈ IT മേഖലയിൽ ഇന്ത്യയിൽ ജോലി ചെയ്യുന്നത്. 15 ലക്ഷം ആളുകൾ ബാംഗ്ലൂരിൽ തന്നെ ജോലി ചെയ്യുന്നുണ്ട്. ഒരു ഒരു കണക്ക് നോക്കുകയാണെങ്കിൽ 30% അതിൽ മലയാളികളാണെന്ന് നമുക്ക് ഗ്രഹിക്കാം. അപ്പൊ എന്റെ ഒരു ഒരു അസംഷനിൽ ഏകദേശം 10 ലക്ഷത്തോളം മലയാളികൾ IT മേഖലയിൽ വിദേശത്തും ഇന്ത്യയിൽ ബാംഗ്ലൂരും ഹൈദരാബാദും ചെന്നൈയിലും ബോംബെയിലും പൂനെയിലും കേരളത്തിലും ഒക്കെ ജോലി ചെയ്യുന്നുണ്ട്. 50,000-ത്തോളം ആളുകൾ തിരുവനന്തപുരം ടെക്നോ പാർക്കിൽ തന്നെ കമ്പനികളിൽ ജോലി ചെയ്യുന്നുള്ള 400 കമ്പനികൾ ജോലി ചെയ്യുന്നുള്ളതാണ് കണക്കുകൾ പറയുന്നത്. അപ്പോൾ കേരളത്തിൽ നിന്ന് ഏകദേശം 25 ലക്ഷം ആളുകൾ ഇന്ന് മിഡിൽ ഈസ്റ്റിലും അറബ് രാജ്യങ്ങളിലും ജോലി ചെയ്യുന്നുണ്ട്. അതിനോട് തന്നെ സമാനമായ ഒരു 10 ലക്ഷം ആളുകൾ കേരളത്തിലുള്ള യുവാക്കൾ ഇന്ന് ജോലി ചെയ്യുന്ന ഒരു രംഗമാണ് ഈ IT രംഗം. സർ, പക്ഷേ ഈ IT രംഗത്ത് കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള പുതിയ തീരുമാനങ്ങൾ കാരണം IT രംഗത്തിന്റെ തകർന്നുകൊണ്ടിരിക്കുകയാണ്. തകരുക എന്ന് പറയുകയാണെങ്കിൽ, ഉദാഹരണത്തിന് പഴയ പോലെ മെയിൻ്റനൻസ് ടെസ്റ്റിംഗ് വിഭാഗങ്ങളിൽ ആളുകളെ ആവശ്യമില്ല. ഈ ഓട്ടോമേഷനും IT ഓട്ടോമേഷനൊക്കെ വന്നതിന് ശേഷം, ഇന്റർനെറ്റ് ഓഫ് തിങ്സ് വന്നതിന് ശേഷം ഇത്രയധികം ജീവനക്കാരുടെ ആവശ്യം കമ്പനികൾക്കില്ല. പണ്ട് 100 പ്രോഗ്രാമർമാരോ ടെസ്റ്റിംഗ് എഞ്ചിനീയേഴ്സോ വേണ്ടിയിരുന്ന ഒരു പ്രോജക്റ്റിൽ ഇന്ന് 20 പേരെ ആവശ്യമുള്ളൂ. അപ്പൊ ബാക്കി വരുന്ന 80 തൊഴിലാളികൾ IT എഞ്ചിനീയേഴ്സ് റിഡൻഡന്റ് ആവുന്ന ഒരവസ്ഥയാണ് ഇന്ത്യയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ലോകമെമ്പാടും ഇപ്പോൾ കാണുന്നൊരു ഫിനോമിനനാണ് ജോബ്ലെസ് ഗ്രോത്ത്. വളർച്ച വരുന്നുണ്ട്. ഇപ്പൊ 7% വളർച്ച, 6% വളർച്ച എന്ന് പറയുന്നുണ്ടെങ്കിലും ഈ ജോലി വരുന്നതിൽ 7% സാമ്പത്തിക വളർച്ച ഉണ്ടെങ്കിലും ലേബർ ഗ്രോത്തിന്റെ വളർച്ച കേവലം 3% താഴെയാകുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. അതിനേക്കാൾ ഉപരി ഈ അമേരിക്കയുടെ പുതിയ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വന്നതിന് ശേഷം ഇന്ത്യക്ക് H1B വിസ കൊടുക്കുന്നതിൽ ഒത്തിരി റെസ്ട്രിക്ഷൻ നൽകിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ H1B വിസ എടുക്കുന്നത് ഇന്ത്യക്കാരാണ്. അതിൽ H1B വിസയുടെ ഫീസ് തന്നെ $60,000 നിന്ന് $130,000 ആക്കിയിരിക്കുകയാണ്. അതിനോടൊപ്പം ഈ H1B വിസയുടെ എണ്ണം ഇന്ത്യയിലുള്ളത് കുറയ്ക്കുവാനുള്ള തീരുമാനവും ഡൊണാൾഡ് ട്രംപ് എടുത്തിരിക്കുകയാണ്. നമ്മുടെ പ്രധാനമന്ത്രിയൊക്കെ അമേരിക്കയിൽ പോയിട്ട് ഇതിനെ കുറിച്ച് ഒരു വാക്കുപോലും പറഞ്ഞില്ല. ഇന്ത്യൻ IT ജീവനക്കാരുടെ കാര്യങ്ങൾ സുരക്ഷിതത്വത്തെക്കുറിച്ച് സംസാരിച്ചില്ല എന്നുള്ളത് വളരെ പരിതാപകരമാണ്. അതുപോലെ തന്നെ പല രാജ്യങ്ങളിലും US യൂറോപ്പിലും ഒക്കെ ഈ സ്വദേശി വൽക്കരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. സർ, ഇതിന്റെയൊക്കെ ഭാഗമായിട്ട് എല്ലായിടത്തും ആളുകളെ പിരിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ അടുത്ത കാലത്ത് ഒരു മാസം മുമ്പ് പത്രത്തിൽ വന്നൊരു വാർത്തയാണ്. IT മേഖലയിൽ ജോലി ചെയ്യുന്ന ടെക് മഹീന്ദ്ര എന്നുള്ള കമ്പനിയിലെ ഒരു ജീവനക്കാരൻ 2 ദിവസങ്ങൾക്ക് മുമ്പ് പുള്ളിക്കാരനൊരു കത്ത് വന്നു, പ്രൊമോഷൻ കിട്ടി എന്നുള്ള കത്ത് വന്നു. പ്രൊമോഷൻ കിട്ടിയതിന് 3-4 ദിവസങ്ങൾക്ക് ശേഷം ആ കമ്പനിയിലെ HR മാനേജർ ഫോണിലൂടെ ഈ IT ജീവനക്കാരനെ വിളിച്ച് തന്നെ പിരിച്ചുവിടുക എന്നുള്ള കാര്യം പറഞ്ഞു. പക്ഷെ ബുദ്ധിയുണ്ടായിരുന്ന IT ജീവനക്കാരൻ ഈ ഫോൺ സംഭാഷണം റെക്കോർഡ് ചെയ്തു, സൗണ്ട് ക്ലൗഡിലൂടെ അത് യൂട്യൂബിലും നവമാധ്യമങ്ങളിലും ഒക്കെ ഇട്ടു. അത് കേട്ടാണ് ഈ ഫോണിൽ കൂടെ ആൾക്കാരെ പിരിച്ചുവിടുന്ന, പണ്ടൊന്നും കാണാത്ത, പഴയ എസ്റ്റേറ്റുകളിലോ പഴയ ബ്രിട്ടീഷ് സമയത്തോ നമ്മൾ കാണാത്ത രീതിയിലുള്ള ചില പ്രവണതകൾ IT മേഖലയിൽ വന്നു എന്നുള്ളത് നാട്ടുകാരറിഞ്ഞത് ആ ഒരു ഫോൺ സംഭാഷണം TV വന്നപ്പോഴാണ്. അത് അറിഞ്ഞ ഉടനെ തന്നെ ടെക് മഹീന്ദ്രയുടെ മഹീന്ദ്ര ഗ്രൂപ്പിന്റെ ചെയർമാനായ ആനന്ദ് മഹീന്ദ്ര അടക്കമുള്ള ആളുകൾ മാപ്പ് പറഞ്ഞു. പക്ഷേ ശരിയായി നടക്കുന്നത് ഏകദേശം 50,000-ത്തോളം ആളുകൾ
ഇതുപോലെ ഈ പിരിച്ചുവിടുന്ന അവസ്ഥയിലെത്തിയിരിക്കുകയാണ്. സർ, പിരിച്ചുവിടുന്നതിൽ ഉള്ള പ്രധാനപ്പെട്ട പ്രശ്നം, എന്ത് മാനദണ്ഡം കൊടുത്താണ് ഈ ആളുകളെ പിരിച്ചുവിടുക എന്നുള്ളൊരു ചോദ്യമുണ്ട്. പലപ്പോഴും പറയുന്ന മാനദണ്ഡം പുവർ പെർഫോമൻസ് അല്ലെങ്കിൽ പ്രവർത്തന മികവ് ഇല്ല എന്നുള്ള കാര്യമാണ്. സോ നമുക്ക് മനസ്സിലാക്കേണ്ടത്, ഈ കമ്പനികളെ വളർത്തിയ ഏറ്റവും മിടുക്കരായ യുവാക്കൾ ഈ മേഖലയിൽ പോകുമ്പോൾ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ക്വാർട്ടറിൽ കമ്പനിയുടെ ലാഭം കുറയുകയാണ് അല്ലെങ്കിൽ കമ്പനിയുടെ പ്രോഫിറ്റ് കുറയുകയാണെന്ന് പറഞ്ഞ് ഈ ആൾക്കാരെ പ്രവർത്തന മികവിന്റെ പേരിലാണ് പിരിച്ചുവിടുന്നത്. ഈ പിരിച്ചുവിടലും പലപ്പോഴും അപഹാസ്യമാണ്. സർ, ആളുകളെ കമ്പനിയിൽ വിളിക്കും, എന്നിട്ട് പറയും തങ്ങളുടെ പെർഫോമൻസ് അല്ലെങ്കിൽ പ്രവർത്തനം മോശമാണ്, ഒന്നുകിൽ പിരിഞ്ഞു പോകണം അല്ലെങ്കിൽ നമ്മൾ നിങ്ങളെ പുറത്താക്കും. അപ്പോൾ ആളുകൾ പേടിച്ച യുവാക്കളാണ്, ഇ എം ഐയും ലോണും കുടുംബവും ഒക്കെ ഉണ്ട്. അവർ പറയും നമ്മളെ പിരിച്ചുവിടല്, ഒരു നല്ല കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് തന്നാൽ ഞാൻ ഒരു മാസമോ രണ്ടു മാസത്തിനകത്ത് സിവിറൻസ് പാക്കേജും വാങ്ങിച്ച് പതുക്കെ പോകാമെന്നുള്ളതാണ് യുവാക്കൾ പറയുന്നത്. വലിയൊരു അരാഷ്ട്രീയതയുടെ ഒരു ഏറ്റവും വലിയ ഒരു കാര്യമായിട്ടാണ് ഇതിനെ ഞാൻ കാണുന്നത്. ഏറ്റവും കൂടുതൽ മിടുക്കരായ, വിദ്യാഭ്യാസമുള്ള, രാഷ്ട്രീയമുള്ള മലയാളി യുവാക്കൾ ഈ കമ്പനികളിൽ പോകുമ്പോൾ അവരെ പിരിച്ചുവിടുമ്പോൾ ഒരു കാര്യം പോലും പറയാതെ പോകുന്നത് വളരെ പ്രശ്നമുള്ളതാണ്. സാർ, ഞാൻ പറയുന്നത്, ഞാൻ ഈ പ്രമേയത്തിലൂടെ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്, ഒന്ന്, സാർ എന്താണ് ഈ പ്രവർത്തന മാനദണ്ഡം, പെർഫോമൻസ് ക്രൈറ്റീരിയ എന്താണെന്ന് പറയാനുള്ള, അറിയാനുള്ള അവകാശം ഓരോ ജീവനക്കാരനുണ്ട്. ഞാനിപ്പോൾ ഒരു ഫാക്ടറിയിൽ ജോലി ചെയ്യുകയാണെങ്കിൽ, ചെരുപ്പ് നിർമ്മിക്കുന്ന ഫാക്ടറിയിൽ ജോലി ചെയ്യുകയാണെങ്കിൽ, എനിക്കൊരു ദിവസം 50 ചെരുപ്പ് ഉണ്ടാക്കണം എന്നുള്ളതാണ് എന്റെ പ്രവർത്തന മാനദണ്ഡം. ഞാൻ 50 ഉണ്ടാക്കിയില്ല, 30 or 20 അത് കുഴപ്പമാണെന്നുള്ള എനിക്ക് മനസ്സിലാക്കാം. പക്ഷെ IT മേഖലയിൽ ഈ മാനദണ്ഡങ്ങൾ ഈ പെർഫോമൻസ് റേറ്റിംഗ് വരുന്ന സമയത്ത് മാത്രമാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ ഈ മാനദണ്ഡങ്ങൾ എന്താണെന്ന് മുൻകൂറാ അറിയാനുള്ള ഒരു അവകാശം ഓരോ ജീവനക്കാരനുമുണ്ട്. അത് കമ്പനികൾ വ്യക്തമാക്കണം. ഈ മാനദണ്ഡങ്ങൾ അവസാന മിനിറ്റ് മാറ്റുമ്പോഴാണ് ഇന്ന മാനദണ്ഡ പ്രകാരം, ആദ്യം പറയും റവന്യൂ അല്ലെങ്കിൽ വരുമാനമാണ് മാനദണ്ഡം, അവസാനം പറയും വരുമാനത്തിന് പകരം പ്രോഫിറ്റ് അല്ലെങ്കിൽ ലാഭമാണ് മാനദണ്ഡം. അപ്പോൾ റവന്യൂ അല്ലെങ്കിൽ വരുമാനത്തിന്റെ മാനദണ്ഡത്തിൽ പെർഫോമൻസ് കുഴപ്പം കാണില്ല, പക്ഷെ പ്രോഫിറ്റിന്റെ മാനദണ്ഡത്തിൽ പ്രശ്നം കാണും. അപ്പോൾ എന്താണ് മാനദണ്ഡം എന്ന് കൃത്യമായി അറിയാനുള്ള അവകാശം ഇവിടുത്തെ ജീവനക്കാർക്കുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ഈ IT മേഖലയിലെ നിയമങ്ങളെ കുറിച്ചൊന്നും സാരമായി പഠിച്ചിട്ടില്ല. ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ഇന്ത്യയുടെ GDP ഏകദേശം 60% കൂടുതൽ വരുന്നത് സർവീസ് മേഖലയിൽ നിന്നാണ്. ഉദാഹരണത്തിന്, നമ്മുടെ സർവീസ് മേഖലയിലെ തൊഴിൽ നിയമങ്ങളാണ് നമ്മൾ എപ്പോഴും ചർച്ച ചെയ്യുന്നത്, IT മേഖലയിൽ അല്ലെങ്കിൽ കമ്പനികൾ, തുണിക്കടകൾ. അപ്പോൾ ഈ IT മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകളുടെ തൊഴിൽ നിയമങ്ങൾ എന്താണെന്നുള്ളത് ക്ലിയർ ആക്കണം. ഈ അടുത്ത കാലത്തായിട്ട് പല ഏജൻസികളും തൊഴിൽ നിയമങ്ങൾ ഉണ്ടോ എന്നുള്ള ചോദ്യമാണ് സാർ. പല സംസ്ഥാനങ്ങളും പലതരത്തിലുള്ള മറുപടികളാണ് നൽകുന്നത്. ഇപ്പോൾ പൂനെയിൽ തന്നെ ലേബർ കമ്മീഷണറുടെ മുന്നിൽ 100 cases ഹൈദരാബാദിൽ കേസുകളുണ്ട്, കർണാടകത്തിൽ കേസുകളുണ്ട്. എത്രമാത്രം കേസുകൾ കേരളത്തിൽ അതുപോലെ റിപ്പോർട്ട് ഉണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ IT മേഖലയിലെ നിയമങ്ങൾ, പ്രത്യേകിച്ച് പെർഫോമൻസ് എന്ന വാക്ക്, ഉദാഹരണത്തിന് ഒരു IT നിയമത്തിലും ഇന്ത്യയിലെ ഒരു നിയമത്തിലും ഡിസ്ട്രിബ്യൂട്ട്സ് ആക്ട് ആവട്ടെ, മറ്റ് ആക്ട് ആവട്ടെ, കോൺട്രാക്ട് ലേബർ ആവട്ടെ, ഈ പെർഫോമൻസ് എന്നൊരു വാക്ക് പറയുന്നില്ല. അപ്പോൾ ഈ പെർഫോമൻസ് എന്നൊരു വാക്ക് പറഞ്ഞ് 6000 അല്ലെങ്കിൽ 50,000 ആളുകളെ പിരിച്ചുവിടുമ്പോൾ ആ പെർഫോമൻസ് എന്താണെന്ന് എഴുതുവാൻ അല്ലെങ്കിൽ അറിയുവാൻ അല്ലെങ്കിൽ പറയുവാനുള്ള ഒരു നിയമം ഉണ്ടായിരിക്കണം. അപ്പോൾ തീർച്ചയായിട്ടും ഈ മാനദണ്ഡങ്ങൾ ഉണ്ടാക്കണം. അതിനോടൊപ്പം പെർഫോമൻസിന്റെ പേരിൽ ഇത്തരത്തിലുള്ള ഈ മാസ് ലേ ഓഫ് നടത്തുന്നത് പ്രവണത ശരിയല്ല. ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പലരും പറയും IT മേഖലക്കെതിരെ സംസാരിക്കുകയാണെങ്കിൽ വ്യാവസായിക നിക്ഷേപം താഴേക്ക് പോകും. അങ്ങനെയൊന്നും അല്ല സർ. ആ ഒരു 90 to 2017 കാലഘട്ടം കഴിഞ്ഞു. ഒരു 10-20 ചാകരയായിരുന്നു. ഞാൻ ട്രിവാൻഡ്രം എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുമ്പോൾ ഓർമ്മയുണ്ട്, ഒരു കമ്പനി വന്ന് രാവിലെ 150 പ്ലേസ് ചെയ്ത് പോയത്. ഓരോ കമ്പനി വന്ന് 150, 200 എനിക്കും പ്ലേസ്മെന്റ് കിട്ടിയതാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ആ ഒരു സമയം കഴിഞ്ഞു, ആ ഒരു ഒരു വലിയ ഹെഡ്വിൻഡ് കിട്ടിയ സമയം കഴിഞ്ഞു, ഇനിയും സ്റ്റെബിലൈസ് ചെയ്യുകയാണ്. അപ്പോൾ സ്റ്റെബിലൈസ് ചെയ്യുമ്പോൾ 5 or 10 ജോലി ചെയ്ത് ഇന്ന് പല വീടുകളും കേരളത്തിൽ ഒരു മധ്യവർത്തി സമൂഹം തന്നെ വളരാനുള്ള കാരണം IT മേഖല കാരണമാണ് സാർ. അപ്പം ഇങ്ങനെയുള്ള മേഖലയിൽ നമ്മുടെ കുട്ടികളെ, ജീവനക്കാരെ നിഷ്ഠൂരമായി ഈ മാനദണ്ഡത്തിന്റെ പേരിൽ, പെർഫോമൻസിന്റെ പേരിൽ നിർത്തുന്ന ഈ അവസ്ഥ തീരുവാൻ വേണ്ടി സർക്കാർ ഇത് പരിഗണനയിലെടുത്തുകൊണ്ട് ഇതിനു വേണ്ടിയുള്ള നടപടികൾ എടുക്കണം എന്നുള്ളതാണ് ഞാൻ ഈ പ്രമേയത്തിലൂടെ പറയുന്നത്. മറ്റു പ്രമേയങ്ങൾ ഉള്ളതുകൊണ്ടും ഒരു നല്ല ചർച്ച നടക്കുവാൻ വേണ്ടി ഞാൻ അധികം പ്രസംഗിക്കുന്നില്ല. നന്ദി. താങ്ക് യു.